മഹാനായ ഹദ്ദല റളിയല്ലാഹു അൻഹു വിവാഹം കഴിക്കുന്ന സമയം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സമീപത്ത് വന്ന് പറഞ്ഞു, നബിയേ, അള്ളാഹുവിന്റെ ഹബീബേ, എന്റെ ജീവിതത്തിലേക്ക് ഞാനൊരു സഹധർമ്മിണിയെ ഞാൻ വിവാഹം കഴിക്കാൻ വേണ്ടി ഒരുങ്ങാണ്. നബിയേ, തങ്ങൾ എനിക്ക് അവളെന്ന് പൊരുത്തം തരണം. എന്റെ ചെറുപ്പക്കാരെ ശ്രദ്ധിക്കേണ്ട വിഷയമാണ്, നിങ്ങളൊരു പെണ്ണ് കാണാൻ വേണ്ടി പോവാൻ നിങ്ങൾ മനസ്സ് കാണിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ശ്രേഷ്ഠരായ ആളുകളെ സമീപത്ത് എന്ന വിഷയം പറഞ്ഞ് അവരുടെ പൊരുത്തം വാങ്ങൽ ഒരു പ്രിയപ്പെട്ട ചെറുപ്പക്കാരന്റെ ബാധ്യതയാണ്. സ്വഹാബത്തിന്റെ ചരിത്രം നമ്മൾ അങ്ങനെ പഠിപ്പിക്കുകയാണ്. ബഹുമാനപ്പെട്ട ഹദ്ദല റളിയല്ലാഹു അൻഹു പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സമീപത്ത് വന്നിട്ട് പ്രവാചകന്റെ സമ്മതത്തോടു കൂടിയാണ് വിവാഹത്തിലേക്ക് കാലെടുത്ത് വെക്കുന്നത്. അതൊരു പൊരുത്തം, ഒരു കുരുത്താണ് അല്ലേ? നമ്മൾ വിവാഹത്തിന് വേണ്ടി പെണ്ണ് കാണാൻ വേണ്ടി തീരുമാനിച്ചു എന്ന് നമ്മൾ ആദ്യം ഉമ്മാനോടും വലിയമ്മാനോടും ഉസ്താദന്മാരോടും ഒക്കെ പറഞ്ഞ് ഇങ്ങനൊക്കെ തീരുമാനമുണ്ട്, ഹൈറായ ഇണയെ, ഹൈറായ ഒരു ജീവിതം എനിക്ക് വേണം എന്ന് പറഞ്ഞ് ദുആ ചെയ്യാം. അതല്ലാതെ നമ്മൾ ഇഷ്ടപ്രകാരം ബൈക്ക് സ്റ്റാർട്ട് ചെയ്യുക, കാർ സ്റ്റാർട്ട് ചെയ്യുക, നമ്മൾ ഇഷ്ടപ്രകാരം ഒരു പോവുക, ഒരു സുപ്രഭാതത്തിൽ അങ്ങനെ പോവുക, അങ്ങനെയല്ല. ആദ്യം ശ്രദ്ധിക്കേണ്ടത് മുതിർന്ന ആളുകളോട്, ശ്രേഷ്ഠരായ ആളുകളോട് നമ്മൾ സമ്മതം ചോദിക്കണം. സമ്മതം ചോദിക്കുമ്പോൾ എങ്ങനെയാണ്, മുടക്കാത്ത ആളുകളോട് സമ്മതം ചോദിക്കണം. ഈ കല്യാണം മുടക്കാനായിട്ട് നടക്കുന്ന ടീമുണ്ടല്ലോ, അള്ളാഹു നമ്മെ ആ ശറിൽ നിന്ന് കാത്തിരക്ഷിക്കട്ടെ. ഏറ്റവും വലിയൊരു ശിക്ഷയാണ് അള്ളാഹു അവർക്ക് കൊടുക്കുന്നത്. പാവപ്പെട്ട ചെറുപ്പക്കാരുടെയും ചെറുപ്പക്കാരുകളുടെയും കല്യാണം മുടക്കാനായിട്ട് അങ്ങാടികളിലും മറ്റും ഇരുന്നു കൊണ്ട് വിവാഹം മുടക്കാൻ മാത്രം വേണ്ടി പുറത്തിറങ്ങുന്ന ചില ആളുകളുണ്ട്. അങ്ങനെ ആവാൻ പാടില്ല. നമ്മുടെ കാരണം കൊണ്ട് ഒരു പെൺകുട്ടിയുടെ വിവാഹ ജീവിതം മുടങ്ങാൻ പാടില്ല. നമ്മുടെ കാരണം കൊണ്ട് ഒരു പ്രിയപ്പെട്ട ചെറുപ്പക്കാരന്റെ വിവാഹ ജീവിതം മുടങ്ങാൻ പാടില്ല. അപ്പൊ വിവാഹം മുടക്കും എന്നുള്ളവരോട് നമ്മൾ അഭിപ്രായം പറയാൻ നിൽക്കണ്ട. അവൻ കല്യാണം കഴിക്കാൻ പോകണ്ടില്ലേ, എന്നാ എനിക്കൊന്ന് കാണണല്ലോ അവൻ കഴിക്കണത് പോലെ മനസ്സിൽ അങ്ങനെയായിരിക്കും. അപ്പോ സ്വലാഹിയത്തുള്ള ആളുകളോട് നിങ്ങൾ സമ്മതം ചോദിക്കണം. ബഹുമാനപ്പെട്ട ഹദ്ദല റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സമീപത്ത് വന്ന് പറയുകയാണ്, നബിയേ, ഞാൻ വിവാഹം കഴിക്കാൻ തീരുമാനിക്കുന്ന തങ്ങളെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, അല്ലാഹു നിനക്ക് ബറക്കത്ത് ചെയ്യട്ടെ, അല്ലാഹു നിനക്ക് ബറക്കത്ത് ചെയ്യട്ടെ, അല്ലാഹു നിനക്ക് ബറക്കത്ത് ചെയ്യട്ടെ എന്ന് വിവാഹം അന്വേഷിക്കാൻ പോകുന്ന ചെറുപ്പക്കാരനോട് നിങ്ങൾ പറയണമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ശ്രദ്ധിക്കേണ്ട വിഷയമല്ലത്, ഒരു ചെറുപ്പക്കാരൻ നമ്മുടെ മുമ്പിൽ വന്ന് പറഞ്ഞു, ഉസ്താദേ, ഞാന് പെണ്ണ് കെട്ടാൻ തീരുമാനിച്ചിട്ടുണ്ട്, വിവാഹം കഴിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. അപ്പൊ നമ്മൾ പറയാം, അയ്യോ നീയാണോ വിവാഹം കഴിക്കുന്നത്, നീ അവിടെ ചൊല്ല്. അങ്ങനെയല്ല നമ്മൾ പറയേണ്ടത്, നിരുത്സാഹപ്പെടുത്തരുത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഹദ്ദല എന്ന പ്രിയപ്പെട്ട സ്വഹാബിയോടെ പറയുകയാണ്, അല്ലാഹു നിനക്ക് ബറക്കത്ത് ചെയ്യട്ടെ മോനെ, അല്ലാഹു നിനക്ക് ബറക്കത്ത് ചെയ്യട്ടെ മോനെ. മാഷാ അല്ലാഹ്, അങ്ങനെ പെണ്ണ് കാണാൻ തീരുമാനിച്ചു കഴിഞ്ഞാൽ ഇസ്ലാമിൽ പെണ്ണ് കാണുക, വിവാഹം കഴിക്കുക, നിക്കാഹ് കഴിക്കുക എന്നുള്ളത് വലിയ പുണ്യമുള്ള കാര്യമാണ്. അങ്ങനെ നിങ്ങൾ പെണ്ണ് കാണാൻ ഒരു ദിവസം നിങ്ങൾ തീരുമാനിച്ചു കഴിഞ്ഞാൽ അൽഹംദുലില്ലാഹ്, ആ ദിവസം നിങ്ങൾ രണ്ടരക്കാത്ത് സുന്നത്ത് നമസ്കരിച്ചിട്ട് വേണം വിവാഹത്തിന്റെ അന്വേഷണത്തിന് ഇറങ്ങാൻ. അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ തിരുസുന്നത്താണ്, ഹബീബായ പ്രവാചകന്റെ സുന്നത്ത് അങ്ങനെയാണ്. രണ്ടരക്കാത്ത് ഖലാഉല്ലാജത്തിന്റെ സുന്നത്ത് നമസ്കാരം എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, നമസ്കരിക്കാൻ മറന്നു പോവരുതേ. ഇന്ന് തന്നെ ഒരു പുതുമാരൻ, ഒരു ചെറുപ്പക്കാരൻ കല്യാണം ആലോചിക്കാൻ വരുന്നുണ്ട് എന്നൊരു സഹോദരി അറിഞ്ഞാൽ എന്നെ കാണാൻ വേണ്ടി ഒരു കൂട്ടര്, ഒരു കുടുംബം, ഒരു സഹോദരൻ എന്നെ കാണാൻ വേണ്ടി വരുന്നുണ്ട് എന്നറിഞ്ഞാൽ ആ സഹോദരി ഖലാഉൽ ഹാജത്തിന്റെ രണ്ടരക്കാത്ത് സുന്നത്ത് നമസ്കരിക്കണം, മറന്നു പോവരുത്. ഒരു വിശ്വാസിയുടെ വിവാഹം കാണുന്ന ചടങ്ങ് എങ്ങനെയാണ്, ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ തിരുസുന്നത്തുകൾ എങ്ങനെയാണ്, രണ്ടരക്കാത്ത് ഖലാഉൽ ഹാജത്തിന്റെ സുന്നത്ത് നമസ്കാരം നമസ്കരിച്ചിട്ടാണ് നിങ്ങൾ പെണ്ണ് കാണാൻ വീട്ടിൽ നിന്ന് ഇറങ്ങുന്നതെങ്കിൽ നിങ്ങളെ കുടുംബത്തിൽ ഹൈറായ ഒരു പെണ്ണിനെ അല്ലാഹു തരും, മറന്നു പോവണ്ടാ.
ബാപ്പമാരെ മക്കൾക്ക് നമ്മൾ പഠിപ്പിച്ചു കൊടുക്കണം. പ്രിയപ്പെട്ടവരെ, നമ്മുടെ മക്കളെ പെണ്ണ് കാണാൻ പോകുന്ന സമയത്ത് നമ്മൾ മക്കളോട് പറയണം, മോനെ രണ്ട് റക്അത്ത് ഖള്ളാഉൽ ഹാജത്തിന്റെ സുന്നത്ത് നമസ്കരിച്ചിട്ട് പോവണം. മോനെ രണ്ട് റക്അത്ത് ഖള്ളാഉൽ ഹാജത്തിന്റെ സുന്നത്ത് നമസ്കരിക്കുക. പരിപൂർണമായി വുളു എടുത്തതിന് ശേഷം, വുളു എടുത്തതിന് ശേഷം രണ്ട് റക്അത്ത്, ഞാൻ രണ്ട് റക്അത്ത് ഖള്ളാഉൽ ഹാജത്ത് എന്ന് പറഞ്ഞാൽ ആവശ്യ പൂർത്തീകരണം. നമ്മുടെ ആവശ്യം എന്താണ്? പെണ്ണ് കാണാൻ പോവുക എന്നുള്ളതാണ്. അത് ഖൈറായി കിട്ടണമെന്നാണ് നമ്മുടെ ആവശ്യം. അതുകൊണ്ട് ആവശ്യ പൂർത്തീകരണത്തിന്റെ രണ്ട് റക്അത്ത് സുന്നത്ത് നമസ്കാരം ഖിബ്ലയിലേക്ക് മഞ്ഞിട്ട് നിനക്ക് വേണ്ടി ഞാൻ നമസ്കരിക്കുന്നു അല്ലാ എന്ന് നിയ്യത്ത് വെച്ച് തക്ബീർ ചൊല്ലി രണ്ട് റക്അത്ത് നിങ്ങൾ സുന്നത്ത് നമസ്കരിക്കണേ. അത് വല്ലാത്ത സുന്നത്തുള്ളതാണെന്ന് മഹാനായ ഇമാം ഗസാലി റളിയല്ലാഹു അൻഹു പറയുകയാണ്. രണ്ട് റക്അത്ത് സുന്നത്ത് നമസ്കരിക്കണം ഖള്ളാഉൽ ഹാജത്ത്. ഇത് പെണ്ണ് കാണാൻ പോകുമ്പോ മാത്രല്ല, നിങ്ങളെ മനസ്സിൽ എന്ത് ഉദ്ദേശം വെച്ചോ ആ ഉദ്ദേശങ്ങളൊക്കെ പൂർത്തീകരിക്കാൻ ഈ രണ്ട് റക്അത്ത് സുന്നത്ത് നമസ്കാരം മതി. നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മെ പഠിപ്പിക്കണം. ഇപ്പൊ നിങ്ങൾ ഒരു വീട് വാങ്ങാൻ വേണ്ടി പോവാൻ ഒരുങ്ങി നിൽക്കുകയാണ്. അപ്പൊ വീട് വാങ്ങാൻ പോകുന്നതിന്റെ, വീട് കാണാൻ പോകുന്നതിന് മുമ്പ് ഈ രണ്ട് റക്അത്ത് സുന്നത്ത് നമസ്കരിക്കുക. നിങ്ങൾ അല്ലെങ്കിൽ പ്രധാനപ്പെട്ട ഒരു ഉദ്ദേശം മനസ്സിൽ വെച്ചിട്ട് യാത്രയ്ക്ക് വേണ്ടി ഇറങ്ങാം. അപ്പൊ അതിന്റെ മുമ്പ് ഈ രണ്ട് റക്അത്ത് സുന്നത്ത് നമസ്കരിക്കുക. നിങ്ങളെ മനസ്സിൽ പലരും പറയാറില്ല, ഉസ്താദേ വല്ലാത്തൊരു ഹാജത്തുണ്ട്, വല്ലാത്തൊരു ആവശ്യമുണ്ട്, ആ ആവശ്യ പൂർത്തീകരണത്തിന് എന്താ വേണ്ടത്? രണ്ട് റക്അത്ത് സുന്നത്ത് നമസ്കരിച്ചോളി. അപ്പൊ എന്താ നിയ്യത്ത് വെക്കുക? ഖള്ളാഉൽ ഹാജത്തിന്റെ രണ്ട് റക്അത്ത് സുന്നത്ത് നമസ്കാരം അള്ളാഹുവിന് വേണ്ടി ഞാൻ നമസ്കരിക്കുന്നു, അള്ളാഹു അക്ബർ. ഈ രണ്ട് റക്അത്ത് സുന്നത്ത് നമസ്കാരം. ഖള്ളാഉൽ ഹാജത്തിന്റെ രണ്ട് റക്അത്ത് സുന്നത്ത് നമസ്കരിച്ചിട്ട് വേണം ഇതിനൊക്കെ നമ്മൾ ഇറങ്ങണമെങ്കിൽ, അതല്ലെങ്കിൽ പണി വാളും. അപ്പൊ ഖള്ളാഉൽ ഹാജത്തിന്റെ സുന്നത്ത് നമസ്കരിക്കുമ്പോ വജ്ജഹ് തൂദിയതിന് ശേഷം ഫാത്തിഹ ഓതുക. നല്ലവണ്ണം ശ്രദ്ധിക്കണേ, ഫാത്തിഹ ഓതിയതിന് ശേഷം ഒന്നാമത്തെ റക്അത്തിൽ ആയത്തുൽ കുർസി ഓതണം. ആയത്തുൽ കുർസി അറിയാത്തവർ ആരുമില്ലല്ലോ. രണ്ടാമത്തെ റക്അത്തിൽ ഫാത്തിഹ സൂറത്ത് കഴിഞ്ഞതിന് ശേഷം ഇഖ്ലാസ് സൂറത്ത് ഓതുക, ഖുൽ ഹുവല്ലാഹു അഹദ് എന്ന് തുടങ്ങുന്ന സൂറത്ത്. മാഷാ അല്ലാ, ചില പണ്ഡിതന്മാർ പഠിപ്പിച്ചിട്ടുണ്ട് ഒന്നാമത്തെ റക്അത്തിൽ ഖുൽ യാ അയ്യുഹൽ കാഫിറൂൻ എന്ന സൂറത്തും ഓതാ, രണ്ടാമത്തെ റക്അത്തിൽ ഇഖ്ലാസ് സൂറത്തും ഓതാ. ഏതായാലും ഈ രണ്ട് റക്അത്ത് സുന്നത്ത് നമസ്കാരം നിങ്ങൾ നമസ്കരിച്ചിട്ട് വേണം പെണ്ണ് കാണാൻ വേണ്ടി ഇറങ്ങുകയാണെങ്കിലും, നിങ്ങളെ ജീവിതത്തിൽ ഏത് ആഗ്രഹം വെച്ച് നിങ്ങൾ ഒരു കാര്യം ആഗ്രഹിച്ചുകൊണ്ട് ഈ രണ്ട് റക്അത്ത് സുന്നത്ത് നമസ്കരിച്ചാൽ ഈ നമസ്കാരത്തിന്റെ ബറക്കത്ത് കൊണ്ട് അല്ലാഹു നിങ്ങൾക്ക് നിങ്ങളെ എല്ലാ മുറാദുകളും അല്ലാഹു ഖൈറായി നിലക്ക് ഹാസിലാക്കി തരുമെന്ന് നബിയേ, നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്. മാത്രമല്ല പ്രിയപ്പെട്ടവരെ, ആ നമസ്കാരം കഴിഞ്ഞിട്ട് നമ്മൾ ദുആ ചെയ്യുക. പെണ്ണ് കാണാൻ പോകുന്നതിന് മുമ്പ് തന്നെ മനസ്സറിഞ്ഞ് നമ്മൾ ദുആ ചെയ്യണം, അല്ലാഹുവേ ഞാൻ വിവാഹം കഴിക്കാൻ വേണ്ടി ഞാൻ ഒരുങ്ങുകയാണ്, എന്റെ ഉമ്മയും ബാപ്പയും എന്നോട് വിവാഹം കഴിക്കാൻ പറയുന്നുണ്ട്, അല്ലാ എന്റെ ഹബീബായ പ്രവാചകന്റെ തിരുസുന്നത്താണല്ല, അല്ലാ എന്റെ മുത്തുനബിയുടെ സുന്നത്താണല്ല, അല്ലാ ആ സുന്നത്തായി വിവാഹത്തിന് വേണ്ടി ഞാൻ ഒരുങ്ങുകയാണ്. അതുകൊണ്ട് രണ്ട് റക്അത്ത് സുന്നത്ത് നമസ്കരിച്ചിട്ട് അല്ലാഹുവിനോട് നമ്മൾ ദുആ ചെയ്യണം, അല്ലാ എന്റെ ജീവിതത്തിലേക്ക് ഖൈറായ ഒരു സ്വാലിഹായ ഭാര്യയെ തരണം, അല്ലാ ഒരു സ്വാലിഹായ ഭർത്താവിനെ തരണം, അല്ലാ എന്ന് നിങ്ങൾ ദുആ ചെയ്യണമെന്ന് നബിയുനാ നബി മുഹമ്മദ് മുസ്തഫാ